Ade Angane air and Narate Kati Pinishesham, Pradana Mantra Narendra Modi, Manipur Vishitil, Marubati Parayan Povgiana, Rajamona Danga Talabuni Kendi and the Manipuril Narna, Manishut Hidamaya Adikramatil, Indude Pradana Mantrika Marubati Parayan, Itrayer Tamasamindinirnu. Are Rekshikanana, Modium Kendra Sarkaran Shramikunada. Rendireti Padinalil, Adigara Metashesham, Pradana Mantra Narendra Modi Neredan Povana, Rendamate Avishwasa Pramea Manada. Rendireti Padinatilarnu, Aditida, and the Telungu Deshan party Gonduvana Avishwasa Pramete, one Puribakshatil Modi Sarkar Paraji Petirnu. Manipur Vishitil Pratipakshakimaya, India Gonduvana Avishwasa Prametil, Lok Sabil E Masametina, Charchi Narakum. Shesham Patina Pradana Mantra Narendra Modi, Vishitil Marubadi Parayum. Adinade Manipuril Bharanaghana Samvidhanam Tagarnennanu Supreme Court Vimarshichathu. Kramasamathana Palanam Tagarnniddathu engane neethi nadappakumennu FIR idan polum kazhiyunnilla ennumanu Supreme Court Vimarshichathu. May 4-am തീയതിയാണ് മണിപ്പൂരിൽ അക്രമികൾ രണ്ട് യുവതികളെ നഗ്നരാക്കി നടത്തി കൂട്ടബലാത്സംഗം ചെയ്തത്. എന്നാൽ സംഭവം പുറംലോകം അറിഞ്ഞത് ഇക്കഴിഞ്ഞ മാസമായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മണിപ്പൂരിലെ അറുതിയില്ലാത്ത അക്രമങ്ങൾ ലോകം അറിഞ്ഞതും. നിലവിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 6 പേർ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ്. പിന്നീട് മെയ് 5-നാണ് ഇംഫാലിൽ രണ്ട് സ്ത്രീകളെ അക്രമി സംഘം കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. അക്രമികൾക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളുടെ സംഘമാണ് ബലാത്സംഗം ചെയ്യാൻ ഇവരെ പിടിച്ചു നൽകിയതെന്നും ദൃക്സാക്ഷി മൊഴിയുമുണ്ട്. പിന്നീട് മണിപ്പൂരിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഓരോന്നായി പുറത്തുവരികയായിരുന്നു. വിഷയത്തിൽ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട പ്രതിപക്ഷം പ്രതിഷേധിക്കാനും തുടങ്ങി. എന്നാൽ മണിപ്പൂരിൽ നടന്നതടക്കം പ്രതിപക്ഷത്തിന്റെ മേൽ പഴിചാരാനായിരുന്നു മോദിയും കൂട്ടരും ശ്രമിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആരോപിച്ച കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തിയില്ല എന്ന് മാത്രമല്ല വിഷയത്തെ നിസാരവൽക്കരിക്കാനും ശ്രമിച്ചു. മോദി സർക്കാരിനെ നിലംപരിശാക്കാൻ രൂപം കൊണ്ട പ്രതിപക്ഷ സഖ്യം ഇന്ത്യ പിന്നീട് വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ച പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു. ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ അവിശ്വാസ പ്രമേയമായതിനാൽ പ്രതിപക്ഷ ഐക്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതാകും പ്രമേയത്തിലെ വോട്ടെടുപ്പ്. മണിപ്പൂർ വിഷയത്തിൽ സഭയിൽ സംസാരിക്കാതിരുന്ന നരേന്ദ്രമോദിയെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ സഭയിൽ എത്തിക്കാമെന്നത് കണക്കുകൂട്ടിയാണ് പ്രമേയം കൊണ്ടുവന്നത് തന്നെ. 2018-ൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ 126-നെതിരെ 325 വോട്ടുകൾക്കാണ് അത് പരാജയപ്പെട്ടത്. എന്നാൽ മണിപ്പൂർ വിഷയം എത്രത്തോളം ഗൗരവമുള്ളതായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രതിഷേധങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ കണ്ടത്. എന്നാൽ ഇതും മോദി അമിത്ഷാ കൂട്ടുകെട്ടിൽ ഒതുങ്ങി തീർക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മണിപ്പൂർ വിഷയം ഒരുപക്ഷെ കേന്ദ്രത്തിന് തിരിച്ചടിയായേക്കാം. എന്തായാലും വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ. രാഹുൽ നയിക്കുന്ന പ്രതിപക്ഷ സഖ്യം ഇന്ത്യയും കാത്തിരിക്കുന്നത് അതിനാണ്.